ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൈതച്ചക്ക കൃഷി തുടങ്ങിയതൊന്നും അല്ല. ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ആരും ഞാൻ കൈതച്ചക്ക കൃഷി തുടങ്ങി എന്നൊന്നും വിചാരിക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കൈതച്ചക്കയും നേന്ത്രപ്പഴവും വെച്ചുകൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കൈതച്ചക്ക വേണം, നന്നായിട്ട് പഴുത്ത കൈതച്ചക്ക വേണം, അതേപോലെ നന്നായി പഴുത്ത നേന്ത്രപ്പഴവും വേണം. ഒരു നേന്ത്രപ്പഴമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി, ഇതിൻ്റെ ഒരു കാൽഭാഗം നമുക്ക് കൈതച്ചക്ക മതിയാവും, മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ ഏകദേശം കാൽഭാഗം കൈതച്ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൈതച്ചക്ക ഒരു കുറച്ച് ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരുവിധം ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിപ്പത്തിലായാലും കുഴപ്പമില്ല. ഇനി ഇതിനെ ക്രോസായിട്ട് കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെറുതാക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് നേന്ത്രപ്പഴം കൂടെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഈ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രമാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. നേന്ത്രപ്പഴം അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇടുക മാത്രമാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതേമാതിരി മാക്സിമം അത് ചെറുതായി അരിയാൻ ശ്രമിക്കുക, കാരണം ഇത് വെന്ത് ഉടയണം. നമ്മളുടെ പാത്രത്തിൽ കിടന്ന് തീയിൽ ഇത് വെന്ത് ഉടയണം. നേന്ത്രപ്പഴവും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ പൈനാപ്പിളിനെ എടുത്ത് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് അരയ്ക്കുക എന്നുള്ളതാണ്. ഒരുപാട് അരയുകയും വേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ ഇരുന്നാലും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് പൈനാപ്പിൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ശർക്കര. മധുരം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശർക്കര എടുക്കുക, കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറവെടുക്കുക. അതേപോലെ തന്നെയാണ്
ശർക്കരയുടെ കാര്യം പോലെ ഇതിൽ ഒരു പുളിപ്പ് വേണം. അപ്പോൾ പൈനാപ്പിളിന് ചില പൈനാപ്പിളിനെല്ലാം നല്ല പുളിപ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കുക, പൈനാപ്പിളിന് പുളിപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ല, പൈനാപ്പിളിന് പുളിപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത് ഇവിടെ കിടന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ച് പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യ് മാത്രമാണ് കുറച്ച് എടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പിടി തേങ്ങയാണ്. തേങ്ങ ചിരകിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ നേന്ത്രപ്പഴവും പൈനാപ്പിളും എത്രയുണ്ട് ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട്, നമ്മളിപ്പോൾ എടുത്തതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയൊന്ന് നന്നായിട്ട് മൂപ്പിക്കണം. തേങ്ങ നല്ലപോലെ മൂത്ത് കളറെല്ലാം മാറിയിരിക്കുന്നു. നമുക്കപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇതിനെ ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതേ പാൻ തന്നെ അടുപ്പിലേക്ക് വീണ്ടും വയ്ക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടു കൊടുക്കുക. നേന്ത്രപ്പഴം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളിനെ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അല്പം വെള്ളം കൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്, കുറച്ച് വെള്ളം മാത്രം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കളർ കൂടെ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ജാസ്തി ഇട്ടാലും കുഴപ്പമില്ല, കാരണം അതിനത്ര എരിവുണ്ടാവുകയില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് നമ്മൾക്കൊരു 5-6 മിനിറ്റ്, പഴവർഗ്ഗങ്ങളാണ് അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും, അതുകൊണ്ട് ഒരു 5-6 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 6-7 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പൈനാപ്പിളും നേന്ത്രപ്പഴവും എല്ലാം നല്ലപോലെ വെന്ത് രണ്ടും കൂടി ചേർന്നിരിക്കുന്നു.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഉരുക്കി വെച്ചിരുന്നു ശർക്കരയും പുളിയും കൂടെ. ആ ഒരു ഉരുക്കി വെച്ചിരിക്കുന്ന ദ്രാവകം നമ്മൾക്ക് അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. കാരണം ചിലപ്പോൾ പുളിയും അല്ലെങ്കിൽ ശർക്കരയിലുമൊക്കെ കല്ലെല്ലാം ഉണ്ടാകും. കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നത്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനിയും രണ്ട് മൂന്ന് ഐറ്റം കൂടെ നമ്മൾക്ക് ഇതിൽ ചേർക്കാനുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അമൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ചിരകിയ തേങ്ങയെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ആ തേങ്ങയും പൈനാപ്പിളും പഴവും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് പൊടിച്ചിരിക്കുന്ന സാധാ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചുക്കിൻ്റെ പൊടി കൂടെ, ചുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് മിനുക്ക് പണികളാണ് ബാക്കിയുള്ളത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കറിയൊന്ന് മാറ്റിവെച്ച് അതേ അടുപ്പിലേക്ക് വേറൊരു ചെറിയ ചീനിച്ചട്ടി വയ്ക്കുക. ആ ചീനിച്ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. കാരണം ഇതിൽ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി നെയ്യിൽ വറുത്ത് നമ്മളുടെ കറിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കുക. നെയ്യ് കൂടെ ചൂടായി കഴിഞ്ഞാൽ ആ നെയ്യിലേക്ക് കുറച്ച് നമ്മൾക്ക് എത്ര ഉണക്കമുന്തിരി വേണമോ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കാം. ഇവിടെ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ഉണക്കമുന്തിരി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി ഈ വറുത്ത ഉണക്കമുന്തിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി മുഴുവനായിട്ടും റെഡിയായി കഴിഞ്ഞു.
കുറച്ച് ഏലക്കായ് പൊടിയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നന്നായിരിക്കും. നമ്മളുടെ കയ്യിൽ അത് ഇല്ല, അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് ആക്കി ചില ഡെക്കറേഷൻ പരിപാടികൾ ചെയ്ത് നോക്കാം, കുറച്ച് അലങ്കരിച്ച് വയ്ക്കാം. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ടേസ്റ്റ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയ്ക്കും രുചികരമായിട്ടുള്ള ഒരു സംഭവം. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിളിൻ്റെ തന്നെ ആ ഒരു ഞെട്ടി, അതിൻ്റെ ആ തലപ്പത്തുണ്ടാകുന്ന ആ ഒരു ഇലകളും മറ്റുമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അലങ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഡിഷ് നിങ്ങൾക്ക്, ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.